എല്ലാവർക്കും നമസ്കാരം. ഇന്ന് ഞാൻ തയ്യാറാക്കാൻ പോകുന്നത് കപ്പങ്ങ വെച്ച നല്ലൊരു അടിപൊളി പച്ചടിയാണ്. ഒരുപാട് സുലഭമായിട്ട് കിട്ടുന്നതാണ് നാട്ടിലൊക്കെ കപ്പങ്ങ. വളരെ ടേസ്റ്റി ആയിട്ടാണ് ഈ പച്ചടി തയ്യാറാക്കിയത്. നമുക്ക് നോക്കാം അതെങ്ങനെ തയ്യാറാക്കുന്നത്. കപ്പങ്ങ പച്ചടിക്ക് ഞാൻ എടുത്തിരിക്കുന്ന നല്ലൊരു പച്ച കപ്പങ്ങയാണ്. പിന്നെ വേണമെന്ന് നമ്മളൊരു ബോളിൽ തേങ്ങ സെയിം ക്വാണ്ടിറ്റി തന്നെയാണ് തയ്യാറെടുത്തിരിക്കുന്നത്. പിന്നെ കടുക്, ജീരകം, കറിവേപ്പില, പച്ചമുളക്, വറ്റൽമുളക്, ഒരു ചെറിയൊരു പീസ് ഇഞ്ചി, ചുവന്നുള്ളി, ഇത്രയും സാധനങ്ങളാണ് നമുക്ക് വേണ്ടത്. ഞാനൊരു കപ്പങ്ങയുടെ പകുതിയാണ് എടുക്കണുള്ളൂ, മൊത്തം എടുക്കേണ്ട ആവശ്യമില്ല. നമുക്കിതൊന്ന് തൊലിയെത്തി എടുക്കാം. തൊലിയൊക്കെ ചെത്തുന്ന സമയത്ത് ശരിക്കും നല്ല ചെനയൊക്കെ ഉണ്ടാവും. നമുക്കിതുപോലെ ചെത്തിയിട്ട് ചെറിയ ചെറിയ പീസുകളാക്കി കട്ട് ചെയ്യണം. ഒരുപാട് വലിയ പീസായിട്ടല്ല ഞാൻ കട്ട് ചെയ്യുന്നത്, ചെറിയ പീസായിട്ടാണ് ഞാൻ കട്ട് ചെയ്യുന്നത്. ഇതുപോലെ നീളത്തിൽ കട്ട് ചെയ്യുക. കട്ട് ചെയ്ത ശേഷം ഇതുപോലെ നമ്മൾ ചോപ്പ് ചെയ്തെടുക്കുക. അതുകൊണ്ട് ഇതുപോലെ ചോപ്പ് ചെയ്താൽ നല്ല ടേസ്റ്റ് ഉണ്ടാവുകയുള്ളൂ. നമ്മൾ വലിയ പീസൊക്കെ ആയിട്ട് കട്ട് ചെയ്തിട്ടുണ്ടെങ്കിൽ ഇത്ര ടേസ്റ്റ് കിട്ടില്ല. അതുകൊണ്ട് അങ്ങനെ ചെറിയ പീസായിട്ട് കട്ട് ചെയ്യുന്നത്. പിന്നെ നമുക്ക് ഈ കപ്പങ്ങ ഒന്ന് വാഷ് ചെയ്തിരിക്കുന്നു, വാഷ് ചെയ്തെടുക്കണം. ഈ കപ്പങ്ങയിൽ പോലും നല്ലവണ്ണം ചെന ഉണ്ടാവും. അപ്പോൾ നമ്മൾ ശരിക്കും വാഷ് ചെയ്ത് ആ ചെനയെ കളഞ്ഞാലാണ്, അല്ലെങ്കിൽ ആ ഒരു ചെനയുടെ കുത്തലുണ്ടാവും. ശരിക്കും വാഷ് കഴിഞ്ഞിട്ട് വാഷ് ചെയ്ത് ഒരു സ്ട്രെയിനിലേക്ക് ഇടാം. പിന്നെ ഒരു പാൻ എടുത്ത ശേഷം നമുക്ക് കപ്പങ്ങ അതിലേക്ക് ആഡ് ചെയ്യാം. കുറച്ച് പച്ചമുളക്, കറിവേപ്പില, ചുവന്നുള്ളി എന്നിവ ചേർത്ത് ആവശ്യത്തിന് വെള്ളം ഒഴിക്കുക. കുറച്ച് ഉപ്പ് നമ്മൾ ചേർത്ത് വേവിക്കുക, ഇളക്കി കൊടുക്കും. പിന്നെ നമുക്ക് വേണമെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ തേങ്ങ ഒന്ന് അരച്ചെടുക്കണം. തേങ്ങയ്ക്ക് വേണ്ടി കടുക്, ജീരകം, പച്ചമുളക്, ചുവന്നുള്ളി, ഒരു ചെറിയ പീസ് കഷ്ണം ഇഞ്ചി എന്നിവ ചേർത്ത് നമുക്ക് അരച്ചെടുക്കാം. കുറച്ച് വെള്ളം കൂടി ചേർക്കുക. ഒരുപാട് വെള്ളം ഒഴിക്കേണ്ട കാര്യമില്ല, നിങ്ങളത് നോക്കി ആവശ്യത്തിന് വെള്ളം ഒഴിച്ച് ശരിക്കും ഒന്ന് അരച്ചെടുക്കുക. നമുക്കത് കപ്പങ്ങ വെന്തോ എന്ന് നോക്കാം. കപ്പങ്ങ ഏകദേശം ഞങ്ങൾ സ്പൂണും കൊണ്ട് വേണ്ട. ഈ നമ്മൾ നോക്കുമ്പോൾ അറിയാം ഇതുപോലെ ശരിക്കും വേവണം. നമ്മൾ ആ സ്പൂണ് നല്ലോണം ഉടയണം. അതാണ് ഒരു കറക്റ്റ്, എന്നാലാണ് നല്ല ടേസ്റ്റ് ഉണ്ടാവുള്ളൂ. പിന്നെ നമുക്ക് ആ തേങ്ങ ആഡ് ചെയ്യുക. തേങ്ങ ശരിക്കും ആഡ് ചെയ്തിട്ട് നമുക്ക് ജാറ് കഴുകി വെള്ളം കൂടെ ഒന്ന് ഒഴിച്ചു കൊടുക്കാം. കുറച്ച് എന്തായാലും ആ തേങ്ങ വേവാൻ വെള്ളം വേണമല്ലോ. നമുക്ക് പ്രത്യേകിച്ച് വെള്ളം ഒഴിക്കേണ്ട കാര്യമില്ല. പിന്നെ നമുക്ക് തേങ്ങ കുറച്ച് ആ തേങ്ങ നമ്മൾ വെള്ളം ആഡ് ചെയ്യുന്ന വെള്ളം ശരിക്കും വറ്റിക്കണം. ശരിക്കും വറ്റണം. അത് ശരിക്കും വറ്റി കഴിഞ്ഞിട്ട് നമുക്ക് ആ തൈര് ആഡ് ചെയ്യാം. തൈര് ചേർത്ത് നമുക്ക് തിളപ്പിക്കേണ്ട ആവശ്യമില്ല. തൈര് ചേർത്ത് അപ്പം തന്നെ ഫയർ ഓഫ് ചെയ്യണം. പിന്നെ നമുക്ക് കുറച്ച് കറിവേപ്പിലയും അതിൽ കുറച്ച് ഉപ്പും ആഡ് ചെയ്യുക. ആവശ്യത്തിന് ഉപ്പും ആഡ് ചെയ്യുക. ഇതൊന്ന് ഇളക്കി കൊടുക്കുക. അതിനുശേഷം നമുക്ക് കുറച്ച് തേങ്ങാപ്പാൽ ആഡ് ചെയ്യുന്നുണ്ട്. നല്ലൊരു ടേസ്റ്റ് ആയിരിക്കും ഇങ്ങനെ തേങ്ങാപ്പാൽ ആഡ് ചെയ്തിട്ടുണ്ടെങ്കിൽ. പച്ചടിയൊക്കെ കഴിക്കുന്ന സമയത്ത് ഒരു നല്ലൊരു ടേസ്റ്റ് കിട്ടും. അപ്പോൾ അതിനുവേണ്ടിയാണ് ഞാൻ കുറച്ച് തേങ്ങാപ്പാൽ ആഡ് ചെയ്യുന്നത്. പിന്നെ കുറച്ച് ഒന്നൊന്ന് ഇളക്കി കൊടുത്തിട്ട് ഒരു ടീസ്പൂൺ വെളിച്ചെണ്ണയും നമുക്കൊന്ന് ആഡ് ചെയ്യാം. ഏകദേശം പച്ചടി റെഡി ആയിട്ടുണ്ട്. നല്ലൊരു വളരെ ടേസ്റ്റ് ആയൊരു പച്ചടിയാണ്. പിന്നെ ഇനി ഇമ്പോർട്ടൻ്റ് കാര്യം നല്ലൊരു താളിപ്പാണ് ചേർക്കേണ്ടത്. താളിപ്പിലാണ് അതിൻ്റെ ശരിക്കും നല്ല ടേസ്റ്റ് ഇരിക്കുന്നത്. നമുക്ക് താളിക്കാൻ വേണ്ടി നമുക്കൊരു പാത്രം എടുത്തിട്ട് വെളിച്ചെണ്ണയായിട്ട് ആഡ് ചെയ്യാം. ഇവിടെയൊക്കെ തണുപ്പായതിൻ്റെ പേരിൽ വെളിച്ചെണ്ണ ചെറുതായിട്ട് കട്ട പിടിച്ചിട്ടുണ്ട്. വെളിച്ചെണ്ണ ചൂടായ ശേഷം നമുക്ക് അതിൽ കടുകിട്ട് കൊടുക്കാം. കടുക് ജസ്റ്റ് ഒന്ന് പൊട്ടി കഴിയുമ്പോഴേക്കും അതിലിട്ട് ചുവന്നുള്ളിയും കറിവേപ്പിലയും റെഡ് ചില്ലിയും എന്നിവയ്ക്കൊന്ന് ജസ്റ്റ് ഒന്ന് ആഡ് ചെയ്യാം. അതൊന്ന് മൂപ്പിച്ചെടുക്കണം. ശരിക്കും ഒന്ന് മൂത്തി വരുമ്പോൾ നമുക്ക് ഇത് പച്ചടി ഇട്ട് ഇങ്ങോട്ട് ഇതുപോലെ തന്നെ ഇളക്കി കൊടുക്കും. അത്രേ ഉള്ളൂ. വളരെ സിമ്പിളാണ് പച്ചടി ഉണ്ടാക്കാനൊക്കെ ആയിട്ട്. പ്രത്യേകിച്ചും കപ്പങ്ങയൊക്കെ നാട്ടിൽ ഇഷ്ടം പോലെ കിട്ടും. ഈ ഓണത്തിന് നിങ്ങൾ ഈ കപ്പങ്ങയൊക്കെ വെച്ചൊരു നല്ലൊരു പച്ചടി ഉണ്ടാക്കുക. നിങ്ങൾ ഈ വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. താങ്ക് യു.